കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വായിച്ചില്ലേ സൗദിയുടെ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തിയത്? സൗദി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ രാജ്യമാണെന്ന് ആരും മനസ്സിലാക്കണ്ട. ഇവിടെ നാല് മദ്ഹബുകളുണ്ട്, നാല് മദ്ഹബിന്റെ ഇമാമുമാര് കെട്ടിപ്പടുത്ത ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്. ആ ഇസ്ലാമിന്റെ രീതി ശാസ്ത്രം അനുസരിച്ച് ഏതൊരാൾക്കും സൗദിയിൽ ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട്. ലോകം മുഴുവനും മഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അംഗീകരിക്കുകയും ബിദ്അത്തിനെ തൂത്തെറിയുകയും ചെയ്യുന്ന കാലമാണിത്. പവിത്രമായ റജബ് മാസത്തിന്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ധാരാളം അനാചാരങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ റജബ് മാസവുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് അനാചാരങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റജബിൽ ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകളാണ്, ദുആകളാണ്, ഇബാദാത്തുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അതിൻ്റെ പ്രചാരണം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഈ ദിക്ർ ചൊല്ലേണ്ടതാണോ, അതല്ലെങ്കിൽ ഈ ദുആ റജബ് മാസത്തിൽ പ്രത്യേകമുണ്ടോ, അതല്ലെങ്കിൽ റജബിൽ പ്രത്യേക നോമ്പുണ്ടോ, നമസ്കാരമുണ്ടോ എന്നൊക്കെ പലരും സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് ഒരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ വർഷവും ഇത് സൂചിപ്പിക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നുപോകാറാണ് പതിവ്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മദീനത്തെ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം കേട്ട ആശയ ഗാംഭീര്യമുള്ള ഒരു ഖുത്ബ. ആ ഖുത്ബ നിർവഹിച്ചത് ബഹുമാന്യനായ ഹുസൈൻ ആലു ഷെയ്ഖ് ഹഫിളഹുല്ല. റജബ് മാസത്തിൽ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രചാരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പറ്റി വിശദമായ നിലക്ക് പരാമർശിക്കുന്ന ഒരു ഖുത്ബയായിരുന്നു അത്. രണ്ടാമത്തെ ഖുത്ബയിലാണ് ഷെയ്ഖ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ മഹാന്മാരായ അഹ്ലുസുന്നത്തിൻ്റെ ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ അഖ്വാലുകളും ഒക്കെ ഉദ്ധരിച്ച് കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ആ രണ്ടാമത്തെ ഖുത്ബ, അത് നിങ്ങളെല്ലാവരും കേൾക്കേണ്ടതുണ്ട് എന്നത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആശയ വിവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അത് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഷെയ്ഖ് എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനിവാര്യമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആ ഖുത്ബയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കേതായാലും ഷെയ്ഖിന്റെ ഖുത്ബയിലേക്ക് പോകാം. عباد الله إن شهر رجب من الأشهر الحرم التي يجب فيها وفي غيرها من الشهور تعظيم حرمات الله جل وعلا والوقوف عند حدوده عز شانه وإنه وإن كان للأشهر الحرم مزية عند الله جل وعلا إلا أنه مما يجب علينا علمه أنه لم يثبت تخصيص رجب بعبادة مخصوصة والواجب اتباع السنة والابتعاد عن البدع. ما شاء الله എത്ര വ്യക്തമായിട്ടാണ് ഷെയ്ഖ് പറഞ്ഞത്. എന്താണ് ഷെയ്ഖ് പറയുന്നത്? അല്ലാഹുവിന്റെ അടിമകളെ, റജബ് മാസം അത് അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയ ഒരു മാസം തന്നെയാണ്. എന്നാൽ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റജബ് മാസം മറ്റു മാസങ്ങളെ പോലെ തന്നെ, മറ്റു മാസങ്ങളിലൊന്നും നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങളെപ്പോലെ തന്നെ റജബ് മാസത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ച പരിധികളുണ്ട്, ആ പരിധി നമ്മൾ ഒരിക്കലും വിട്ടുകടക്കരുത്. നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, റജബ് മാസത്തിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്, കാരണം അതൊരു പവിത്രമാസമാണ്. പവിത്രമാസങ്ങൾക്കൊക്കെ പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ മറ്റു പവിത്രമാസങ്ങൾക്കുള്ള പ്രത്യേകത പോലെയുള്ള ഒരു പ്രത്യേകത റജബ് മാസത്തിനും ഉണ്ട് എന്നതല്ലാതെ നിർബന്ധമായും ഈ വിഷയത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, റജബ് മാസത്തിൽ പ്രത്യേകമായ ഇബാദാത്തുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതായത് ഈ റജബ് മാസത്തിൽ പ്രത്യേകമായി നമുക്ക് ചെയ്യാനുള്ള ഒരു ഇബാദത്തുകളും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല.
അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ സുന്നത്തിനെയാണ് പിൻപറ്റേണ്ടത്. ബിദഅത്തുകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കണമെന്ന് മദീനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന്, ആ മിമ്പറിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇനിയും ഷെയ്ഖ് തുടരട്ടെ. قال ابن حجر والأحاديث المروية في فضل صلاة الرغائب في أول جمعة من شهر رجب كذب وباطل لا تصح. وأما الاعتمار فقد أنكرت عائشة رضي الله عنها أن يكون النبي صلى الله عليه وسلم اعتمر في شهر رجب، بل هو كغيره من الشهور. وأما الصيام فلم يصح في فضل صوم رجب بخصوصه شيء عن النبي صلى الله عليه وسلم ولا عن صحابته. انتهى كلامه. وبمثل هذا المعنى قرر الحافظ ابن رجب والنووي وشيخ الإسلام ابن تيمية والشاطبي وغيرهم كثير. ما شاء الله. നോക്കൂ, നിങ്ങൾ ഷെയ്ഖ് തുടരുകയാണ്. മഹാനായ അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. എന്താണ് അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്? വൽ ഹദീസുൽ മർവിയതു ഫീ ഫളിൽ സലാത്തിർ റഗായിബ് ഫീ ഔവൽ ജുമഅത്തിൻ മിൻ ഷഹ്രി റജബ്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമസ്കരിക്കുന്ന സലാത്തിർ റഗായിബ് എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെല്ലാം കദീബുൻ വബാത്തിലും ലാ തസ്ഹു എന്നാ പറഞ്ഞത്. അത് കള്ള ഹദീത്തുകളാണ്, അത് ബാത്തിലായ ഹദീത്തുകളാണ്. ലാ തസ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മഹാനായ അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുള്ളയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആൽ ഷെയ്ഖ് പറയുന്നത്. ഇനിയോ, റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു ഉംറ ചെയ്യുന്ന ചില പരിപാടികളുണ്ട് ചില ആളുകൾക്ക്. റജബിൽ ഒരു പ്രത്യേക ഉംറ, അത് സുന്നത്താണ് എന്ന് വിചാരിച്ച്, എന്നാൽ റജബിൽ മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഉംറ ചെയ്തിട്ടില്ല. മറ്റു മാസങ്ങളെ പോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിനെയും പരിഗണിച്ചത്. അപ്പൊ അതിനെ ആയിഷ റളിയല്ലാഹു അൻഹ നിഷേധിച്ചതും ഇബ്നു ഹജറിനെ ഉദ്ധരിച്ചുകൊണ്ട് ആൽ ഷെയ്ഖ് വളരെ കൃത്യമായ നിലക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഇനിയോ, റജബ് മാസത്തിലുള്ള നോമ്പോ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നോ അവിടുത്തെ അനുചരന്മാരിൽ നിന്നോ ഈ റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു നോമ്പുണ്ട് എന്ന നിലക്ക് ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇതൊക്കെ വളരെ കൃത്യമായ നിലക്ക് ആൽ ഷെയ്ഖ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, ഈ പറഞ്ഞ ആശയം, അതായത് സലാത്തുർ റഗായിബിന്റെ വിഷയവും റജബിൽ മാത്രമായി പ്രത്യേക ഉംറ ചെയ്യുന്ന സംഗതി ഉണ്ടല്ലോ ചില ആളുകൾ, അതും അതേപോലെ നോമ്പും, ഈ വിഷയങ്ങളെല്ലാം ഇതൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന കാര്യം ഇതേ ആശയം തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ? ചില പണ്ഡിതന്മാരെ ഉദ്ധരിക്കുകയാണ് മഹാനായ അൽ ഹാഫിൽ ഇബ്നു റജബ് റഹിമഹുള്ള. അതേപോലെ തന്നെ സമസ്തക്കാർക്ക് തള്ളാൻ കഴിയാത്ത ഇമാം നബവി റഹിമഹുള്ള, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള, അതേപോലെ ഇമാം ഷാത്തിബി റഹിമഹുള്ള തുടങ്ങിയ ധാരാളം ധാരാളം പണ്ഡിതന്മാര് ഈ വിഷയം വ്യക്തമായ നിലക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ആൽ ഷെയ്ഖ് സൂചിപ്പിക്കുകയാണ്. ഇനി അദ്ദേഹം റജബിൽ നടക്കുന്ന മറ്റൊരു അനാചാരത്തെ സംബന്ധിച്ച്, വെറുക്കപ്പെട്ട ഒരു അനാചാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. തുടർന്ന് കേൾക്കുക. وهكذا من البدع المنكرة الاحتفال بما يسمى بليلة الإسراء والمعراج في هذا الشهر، فلم يثبت في تعيين هذه الليلة نص معتبر، ولو عينت وصح ذلك فالاحتفال به أو تخصيصها بقربة عمل لا أصل له في الشريعة، كما أوضح ذلك غير واحد من أهل العلم. അതേപോലെ തന്നെ ഈ മാസത്തിൽ നടക്കുന്ന വെറുക്കപ്പെട്ട ഒരു അനാചാരമാണ്, അതെന്താ? ഇസ്റാ മിഅ്റാജിന്റെ രാവ് ആഘോഷിക്കുക. ചില അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആൽ ഷെയ്ഖ് പറയാണ് അതിന് യാതൊരു തെളിവില്ല. എന്നാണ് ഇസ്റാ മിഅ്റാജ് ഉണ്ടായ രാവ് എന്നതുപോലും കൃത്യമായ നിലക്ക് അവലംബിക്കാവുന്ന ഒരു തെളിവും ആ വിഷയത്തിൽ ഇല്ല, അത് നിർണയിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഷെയ്ഖ് പറയാണ് ഇനി അത് വാദത്തിന് വേണ്ടി നിർണയിക്കപ്പെട്ടു എന്ന് സമ്മതിച്ചാൽ പോലും അന്ന് ആഘോഷിക്കുവാനോ അതല്ലെങ്കിൽ ആ രാവിനെ പ്രത്യേകമായ നിലക്ക് ഇബാദാത്തുകൾ കൊണ്ട് പ്രത്യേകമാക്കാനോ, ഇസ്റാ മിഅ്റാജ് സംഭവിച്ച രാവിൽ പ്രത്യേക ഇബാദത്ത് ചെയ്യണം എന്നാണല്ലോ ഇവർ പറയുന്നത്, അങ്ങനെ ഇബാദത്ത് ചെയ്യാനോ ഒന്നും മതത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മതത്തിൽ തെളിവില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഇതൊക്കെ ഒന്നിലധികം മഹാന്മാരായ അഹ്ലു സുന്നത്തിന്റെ ഇമാമിങ്ങളിൽ നിന്ന് വളരെ കൃത്യമായ നിലക്ക് വന്ന കാര്യമാണ്, അവര് പഠിപ്പിച്ച കാര്യമാണ് എന്ന് ഇനി ഷെയ്ഖ് അവസാനിപ്പിക്കുന്നത് നോക്കൂ.
تتقربوا بما ثبت بالدليل عن المعصوم صلى الله عليه وسلم، وتجنبوا المحدثات، فالعمل بسنته صلى الله عليه وسلم هو سبيل الفلاح والسعادة في الدارين. ما شاء الله. എന്താണ് ശൈഖ് പറയുന്നത്? തെറ്റുപറ്റാത്ത മഅസൂമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ സുന്നത്തുകളെ നിങ്ങൾ പിൻപറ്റുവിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതിനെ നിങ്ങൾ പിൻപറ്റുവിൻ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുവിൻ. ബിദഅത്തുകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുവിൻ. സുന്നത്തനുസരിച്ച് ജീവിക്കുക. അതാണ് ഇരു ലോകത്തും വിജയവും സൗഭാഗ്യവും നൽകുന്നത് എന്നാണ് ഹുസൈൻ ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ വളരെ കൃത്യമായ നിലക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് മാത്രം രണ്ടാമത്തെ ഖുതുബയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായ നിലക്ക് മനസ്സിലാക്കുക. റജബ് മാസവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സംഗതികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അതൊന്നും മതത്തിൽ സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് നമ്മുടെ ജീവന്റെ ജീവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ തന്നെ ധാരാളമുണ്ട്. അത്തരം സുന്നത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അതാണ് വിജയത്തിൻ്റെ മാർഗമെന്ന് മനസ്സിലാക്കുക. സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.